ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പിക്ക് സമവായ സ്ഥാനാർത്ഥിയായിരുന്നു. സമവായ സ്ഥാനാർത്ഥി എന്ന് പറയാൻ കാരണം കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ ഈ രണ്ടുപേരുടെയും പേരുകൾ വളരെ ശക്തമായി വരികയും സി കൃഷ്ണകുമാറിന്റെ പേരും അതിനോടൊപ്പം തന്നെ വരികയും ചെയ്തു. ഒരു സി ഈ മൂന്ന് പേരിൽ ഒരാളെ തന്നെ ചൂസ് ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ ശോഭാ സുരേന്ദ്രന്റെയും കെ സുരേന്ദ്രന്റെയും ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നം പാലക്കാട് വളരെ സജീവമായി തന്നെ ഉണ്ടായി. ഒരു വലിയൊരു ഗ്രൂപ്പ് ഇഷ്യൂലേക്ക് പോയി. രണ്ടിലൊരാൾ നിർത്തിയാൽ ഒരു ഗ്രൂപ്പ് കാലുവാരും എന്ന തിരിച്ചറിവിൽ നിന്ന് ബി ജെ പി നേതൃത്വം സി കൃഷ്ണകുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. സി കൃഷ്ണകുമാറാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് പാലക്കാടിൽ നിന്ന് മത്സരിച്ചത്. അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മലമ്പുഴയിൽ നിന്ന് മത്സരിച്ച് മികച്ച ഒരുപാട് വോട്ട് പിടിച്ച് വിജയത്തിനടുത്തെത്തിയ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. പാലക്കാട് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് നിർത്താൻ പറ്റിയ അല്ലെങ്കിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി എന്നതിൽ യാതൊരു സംശയമൊന്നുമില്ല. ഇതിൽ ഒരു പ്രശ്നമുള്ളത് ഇപ്പൊ നിലവിലെ ശോഭാ സുരേന്ദ്രന് വേണ്ടി പാലക്കാട് നഗരസഭയ്ക്ക് മുമ്പും മുമ്പിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഫ്ലക്സുകൾ നമുക്ക് കാണാനുണ്ട്. പാലക്കാട് ടൗണിൽ പോയ ശോഭാ സുരേന്ദ്രന് പാലക്കാട്ടേക്ക് സ്വാഗതം. ഇപ്പൊ ബി ജെ പിയുടെ ധീര വനിത കേരളത്തിന്റെ എം എൽ എ ആവാൻ പോകുന്നു, നിയമസഭയിലേക്ക് ധീര വനിത വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫ്ലക്സുകള് ശോഭാ സുരേന്ദ്രന് വേണ്ടി ബി ജെ പിക്കാരെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് കാരണം ശോഭയെ സപ്പോർട്ട് ചെയ്യുന്നു. ശോഭാ സുരേന്ദ്രനാണ് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് വലിയൊരു മൂവ് ബി ജെ പിക്ക് ഉണ്ടായിക്കൊടുത്തത്. ഇതിന് മുമ്പ് നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ ആദ്യമായി ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുന്നു, വലിയൊരു മൂവ് ഉണ്ടാക്കുന്നു, നല്ല വോട്ട് പിടിക്കുന്നു. അതിനുശേഷമാണ് ഈ ശ്രീധരൻ ഓപ്ഷനിലേക്ക് പോകുന്നത്. ഈ ശ്രീധരൻ അല്ലായിരുന്നു ചില ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു എങ്കിൽ കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ചേനെ പാലക്കാട് മണ്ഡലത്തിൽ നിന്നൊരു ഫാക്റ്റ് ഉണ്ട്. പക്ഷെ ചില പ്രശ്നങ്ങൾ കാരണം ഇവരുടെ തമ്മിൽ ചേരിപ്പോര് കാരണവും വിഭാഗീയതയൊക്കെ കാരണം തന്നെയാണ് ഇപ്പോഴും ബി ജെ പി കേരളത്തിൽ പച്ച പിടിക്കാതിരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോ ഇവിടെ കെ സുരേന്ദ്രന്റെ ഗ്രൂപ്പും ശോഭാ സുരേന്ദ്രന്റെ ഗ്രൂപ്പും തമ്മിൽ മുട്ടൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിക്കിടയിൽ അവർ സമവായ സ്ഥാനാർത്ഥിയായിട്ട് സി കൃഷ്ണകുമാറിനെ അവർ കൊണ്ടുവരുന്നത്. സി കൃഷ്ണകുമാർ ഒരു പക്ഷേ ഒരു പ്രശ്നമില്ലെങ്കിൽ ചിലപ്പോൾ ജയിച്ചങ്ങ് എം എൽ എ ആവും. ബി ജെ പിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ജയിച്ചങ്ങ് എം എൽ എ ആവാനുള്ള എല്ലാ കാര്യങ്ങളും ബി ജെ പിക്ക് പാലക്കാട് ഉണ്ട്, നിലവിലുണ്ട്. രണ്ടു തവണയായിട്ട് നഗരസഭ അവരാണ് ഭരിക്കുന്നത്, അവർക്ക് ലോക്സഭയിലേക്ക് വോട്ടിൽ വർധനം ഉണ്ടാവുന്നു, നിയമസഭയിലേക്ക് അവർക്ക് വോട്ടിൽ വർധനം ഉണ്ടാവുന്നു. അങ്ങനെ പല കാര്യങ്ങളും പാലക്കാട് ജില്ലയിൽ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു എം എൽ എനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് അവർ ഇപ്പോഴും പിന്നിലാണ്. അത് അവരുടെ സാങ്കേതികമായ സംഘടനാ പ്രശ്നങ്ങൾക്ക് കൊണ്ട് തന്നെയാണ്. സാങ്കേതികം എന്ന് ഉദ്ദേശിച്ചത് ഗ്രൂപ്പിസത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിസം മാറാതെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കും. എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുകളിലും ഗ്രൂപ്പിസം തന്നെയാണ് ബി ജെ പി. അതല്ലെങ്കിൽ ഇവര് ഇപ്പൊ സി കൃഷ്ണകുമാറിന് കേന്ദ്ര നേതൃത്വം കൊടുത്ത് നിങ്ങൾ സജീവമായിക്കോളൂ, പോസ്റ്റർ ഫ്ലെക്സ് ഒക്കെ അടിച്ചോളൂ, നിങ്ങൾ ആ നിയമസ്ഥാനാർത്ഥി എന്നൊരു ഉറപ്പ് കേന്ദ്ര നേതൃത്വം കൊടുത്തതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും മനസ്സിലായി തങ്ങളല്ലെന്ന്. കാരണം ജയിച്ചാൽ എം എൽ എ ആണ്. എം എൽ എ കുറെ നാളായിട്ട് പാർട്ടിക്ക് വേണ്ടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഒരു എം എൽ എ ആയിട്ടാൻ ആഗ്രഹം ഉണ്ടാവും. അവർക്ക് ഈ പാർലമെന്ററി പാർട്ടിയിലേക്കൊക്കെ വരണം, അല്ലെങ്കിൽ ആ പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എം എൽ എ ആവാൻ വലിയ സാധ്യതയുള്ള ഒരു സീറ്റ് തന്നെയാണ്. നമുക്കറിയാം അതിന് ലോക്സഭയിൽ ഏതാണ്ട് 50 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും രണ്ടാമതും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിജയ സാധ്യതയുണ്ട്. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാധ്യത കൂടി ബി ജെ പിക്ക് നിലവിൽ കൽപ്പിക്കുന്നുണ്ട്. സി പി എമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് നിർത്താൻ അവർ തീരുമാനിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചത്. ഒരു കണ്ണാടി പഞ്ചായത്ത് സ്വദേശിനിയാണ്. അപ്പോൾ ആ കണ്ണാടി പഞ്ചായത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ വട്ടം ഷാഫി പറമ്പിൽ സി പി എമ്മിന് കിട്ടുന്ന വോട്ടുകൾ മറിഞ്ഞൊരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ അവിടുന്ന് മാക്സിമം വോട്ട് സി പി എമ്മിനെ പിടിച്ച് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം നേതൃത്വം. കോൺഗ്രസിലേക്ക് വന്നാൽ കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ പി സരിത് എന്നാണ് പറയുന്നത്. മിക്കവാറും രാഹുൽ തന്നെയായിരിക്കും, കാരണം രാഹുൽ എന്റെ നാട്ടുകാരിലാണ്, അടൂരുകാരിലാണ്. അപ്പോൾ രാഹുലിനെ കൊണ്ട് സാധിക്കും. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. എം എൽ എ അയക്കുന്നതിൽ എന്താണ് പ്രശ്നം? പിന്നെ ഇത് തന്നെ കോൺഗ്രസിന്റെ പ്രശ്നം ഇത് തന്നെയാണ്. കാരണം ജയിച്ച എം എൽ എ ആണ്. അപ്പൊ കുറെ വർഷങ്ങളായിട്ട് പാലക്കാട് എൻ ഡി എ പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ സരീനൊക്കെ ഏതോ കെ പി സി സി നേതൃത്വത്തെ പരാതിയായിട്ട് സമീപിച്ചെന്നൊക്കെ കാണുന്നത്. ഇവർക്കൊക്കെ സ്വന്തം ഇതിന് പകരം പാർട്ടി ജയിക്കണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയിരുന്നു. അതായത് സി പി എം സി പി എമ്മില് നല്ല വ്യക്തികൾക്ക് താല്പര്യം ഉണ്ടാവും ജയിക്കണമെന്ന്. പിണറായി വിജയനൊക്കെ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചാൽ മുഖ്യമന്ത്രി ആയാളാണ്. പക്ഷെ അതിന്റെ പുറത്തേക്ക് അവരെ പാർട്ടി സംവിധാനത്തെ മാനിക്കാനും അതിനുവേണ്ടി കാത്തിരിക്കാനും തയ്യാറാണ്. ഇവിടെ അങ്ങനെയല്ല, പരസ്യമായ ചേരിപ്പോലേക്കാണ് ബി ജെ പിയും കോൺഗ്രസിനും ഒക്കെ താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും ഒരു പച്ച പിടിക്കാതെ പോകുന്നത്.